നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യ ഇപ്പോൾ ഇങ്ങോട്ട് വരരുതെന്ന്. നിങ്ങൾ മാത്രമല്ല ഇപ്പൊ ഞങ്ങളും കൂടെ അനുഭവിക്കുന്നത്. പുന്നാരമോടെ കല്യാണം ഉണ്ടാക്കാൻ വന്നേക്കുന്നു അയാള്. മോടെ കല്യാണ ഡേറ്റ് ആകാറായി. എന്നാ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കുറച്ച് വെള്ളം. നമസ്കാരം. കോവിഡ് 19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടുവാൻ ശ്രദ്ധിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. എന്നാ മനുഷ്യ കുറച്ച് വെള്ളം. ആ ബാത്റൂമിൽ നിന്നെങ്ങാനും എടുക്ക മനുഷ്യ. എല്ലാം കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാ. കുറച്ച് ചൂടുവെള്ളം. പിന്നെ ചൂടുവെള്ളം നിങ്ങൾക്കിപ്പോ ചൂടുള്ള മാത്രമേ ഇറങ്ങുള്ളൂ. പിന്നെ കറി മുളക് മാത്രമേ ഉള്ളൂ. ആരും ഒന്നും കൊണ്ടു തന്നില്ല. ഞാൻ ആരെയും വിളിച്ചുമില്ല. എനിക്ക് വയ്യ ആരുടെ മുമ്പിൽ നാണം കെടാൻ.
വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. താങ്കൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ കോളുകൾ അമ്മു മോളെ എന്താ ബിസിയാണ്, തിരിച്ചു വിളിക്കൂന്ന് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ കുനുകുനാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നേ മോളെ? അത് അച്ഛന് വന്നു കേറാൻ കണ്ട സമയം. രാഹുലേട്ടനും വീട്ടുകാരും നല്ല ദേഷ്യത്തിലാ. അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങോട്ട് വന്നത്? അമ്മു, നീ അല്ലേ പറഞ്ഞത് ഞാൻ കൈ പിടിച്ചില്ലെങ്കി നീ മണ്ഡപത്തിൽ കേറുകയല്ലെന്ന്. ഞാൻ പണ്ടെങ്ങോ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അച്ഛൻ എന്താ ബുദ്ധിയില്ലേ? അമ്മു, ഞാൻ നിങ്ങളെ ആരെയും കാണാതെ ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെ എന്താ കുഴപ്പം? അച്ഛാ, അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കണമെന്നൊന്നും ഇല്ല ഇത് വരാൻ. എങ്ങാനും എന്റെ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അവര് കല്യാണത്തിൽ നിന്ന് പിന്മാറും. അമ്മു, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. കൊറോണ ഒക്കെ ബാധിക്കുന്നവർക്ക് ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന പറയുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അച്ഛൻ ഇപ്പൊ എന്തിന്റെ സൂക്കേടായിട്ടാ ഇങ്ങോട്ട് ഇപ്പൊ എഴുന്നള്ളി വന്നത്? അവിടുന്ന് വരുമ്പോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഇത് എവിടുന്ന് വന്നു എനിക്ക് അറിയില്ല. പണ്ടായിരുന്നെ ക്വാറന്റൈൻ സെന്റർ ഉണ്ടായിരുന്നു, ഇത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വീട്ടിലുണ്ടാകാനല്ലേ പറയുന്നത്. മോളെ, എന്നോട് ഇങ്ങനൊന്നും പറയാതെ ഞാൻ ഈ മുറി കിടന്ന് നരയിക്കുക. നിങ്ങൾക്ക് ആർക്കും ആ വിഷമം പറഞ്ഞാ മനസ്സിലാകത്തില്ല. പിന്നെ അച്ഛൻ നരയിക്കുന്നു, അച്ഛൻ അവിടെ അങ്ങ് ഇരുന്നാ മതി. ബാക്കിയുള്ളവരുടെ അവസ്ഥ അച്ഛൻ ഇപ്പൊ മനസ്സിലാവൂ. പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റില്ല. നല്ലൊരു ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി. അമ്മു, ഞാനും ആ അവസ്ഥ തന്നെയല്ലേ. ഇത് ഞങ്ങൾ ആരും വരുത്തി വെച്ചാലല്ലോ, അച്ഛനായിട്ടുണ്ടാക്കിയതല്ലേ. ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാൻ. പിന്നെ ഒരു കാര്യം പറയാം, ഈ കല്യാണം നടന്നില്ലേ, കൂടുതലൊന്നും പറയുന്നില്ല, അച്ഛനെ ഞാൻ കാണിച്ചു തരാം. എടാ, നീ ഇവിടെ നിന്ന് പോയ പിന്നെ ഒരു വിവരമില്ലല്ലോടാ. എന്തായാലും ആ കല്യാണ കാര്യമൊക്കെ നാട്ടിൽ നല്ല തിരക്കായിരിക്കും അല്ലേ? വൈഫിനോടും അമ്മുവിനോടും ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. കൊറിയർ സർവീസ് തുടങ്ങിയാൽ അന്ന് തന്നെ കല്യാണ ഗിഫ്റ്റ് അയക്കാന്ന് അമ്മുവിനോട് പറ. ഞങ്ങൾ കഴിക്കാൻ കയറിയതാ, സോമുവിന്റെ ചോറും പരിപ്പും ചാറും. നിനക്ക് മീൻകറിയൊക്കെ ആയിരിക്കുമല്ലോ. ഞങ്ങളൊക്കെ ഇനി നാട്ടിൽ വരാൻ ഒരു വർഷം കൂടി കാത്തിരിക്കണോടാ. കല്യാണ തലേന്ന് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യും. എന്നാ തിരക്കാണേലും നീ എടുത്തോണം കേട്ടോ. പിന്നെ വിശുക്കൊന്നും കാണിച്ചേക്കരുത്. അമ്മുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം. എന്താ ശരി, എടാ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി, നിർത്തുക കേട്ടോ. Oh.
Oof.